നമ്മളങ്ങനെ രാവിലെ തന്നെ ചൂണ്ടറിൽ തുടങ്ങിയാണ് ഇന്നത്തെ ദിവസത്ത. എല്ലാവരും അവിടെ ഇവിടെ കിടക്കണ് മീൻ കൊത്തെന്നുള്ള പ്രതീക്ഷയില് നമ്മളും കിടക്കാണ്. കാരണം ഇന്നത്തേക്ക് 53-ാമത്തെ ദിവസമാണ് നമ്മൾ കാളാഞ്ചിക്ക് വേണ്ടി വരുന്നത്. കാളാഞ്ചി കൊത്തില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. കാളാഞ്ചി കിട്ടിയ രക്ഷപ്പെട്ട് നല്ല മീനെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കണത്. നമ്മുടെ നോട്ടപ്പശ മാറി നമുക്ക് മീനെ ഇന്ന് പിടിക്കണം. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ കിടക്കണത്. നല്ല മഴക്കാര് കെട്ടൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം കൊണ്ട് നല്ല മഴ കിട്ടിയായിരുന്നു സന്ധ്യക്കും രാത്രിയൊക്കെ ആയിട്ട്. നല്ല മഴക്കാരായിട്ട് നേര് തണുവൊക്കെ ഉണ്ടെന്ന്, നല്ല ചൂടില്ലാണ്ട് കിടക്കാൻ നല്ല സുഖമുണ്ട്. കുറച്ചുകൂടി നേരമായി കഴിഞ്ഞാൽ സുഹൃന് ഉദിച്ച് ഒന്ന് പൊന്തിക്കഴിഞ്ഞ് മഴക്കാരായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ പൊള്ളിപ്പോവും. കാരണം ഭയങ്കര ചൂടൂറിലായിക്കുള്ളു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫെബിൻ, സ്റ്റോറീസ് ഓഫ് മുക്കുവാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നങ്ങനെ നമ്മൾ ചൂണ്ടൊക്കെ വന്നേക്കുന്നത് 53-ാമത്തെ ദിവസമാണ് ഈ വർഷം പറഞ്ഞിട്ട് കാളാഞ്ചിനെ ഫോക്കസ് ചെയ്ത് വന്നേക്കുന്നത്. കഴിഞ്ഞ 52 ദിവസം നമ്മൾക്ക് കിട്ടിയില്ല. നമ്മൾ പലപ്പോഴായിട്ട് ഒന്നും രണ്ടും കാളാഞ്ചിയെ കൊത്തുന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ നമ്മൾ 53-ാമത്തെ ദിവസം നമ്മൾ വിട്ടുകൊടുക്കാൻ മനസ്സില്ല. മീനെ കീഴടക്കുന്നവരെ, കാളാഞ്ചിനെ പിടിച്ച് നമ്മൾ കീഴടക്കുന്നവരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. സോ നമുക്ക് ഇന്ന് കാത്തിരിക്കാം, എന്തെങ്കിലും കൊത്തുമോ ഇല്ലോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. അതുകൊണ്ടാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് മൊമെൻറ്റ്സാണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റൂല. സോ നമുക്ക് കാത്തിരിക്കാം. ചായ കുടിക്കണ രാവിലെ തന്നെ നല്ല തണുത്ത അന്തരീക്ഷം, സൂര്യൻ ഉദിച്ച് നല്ല മഴക്കാർ എട്ടും കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും നമ്മൾ കടലിൽ കിടന്ന് ചായ കുടിക്കണം. കാളാഞ്ചൂർണം കുത്തിയേക്കണം. ക്യാമറ ഒന്നും വേണ്ട ലൈഫ് ആടെ മുകളിൽ. നോട്ടപ്പശക മാറിയെന്ന് തോന്നണേ. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കാളാഞ്ചി എത്തിയത്. 53-ാമത്തെ ദിവസം അത്യാവശ്യം തരക്കേടില്ലാത്ത കാളാഞ്ചി മണക്ക് ഇയാളെ പിടിച്ചെടുക്കണമെന്ന്. മീനെതിരെ നിന്ന് ഓടുകയാണ്. തിരിച്ച് മീൻ്റെ ഒപ്പം നിന്ന് ചവിട്ടി താങ്ങാൻ നോക്ക്. ഞാൻ 53-ാം ദിവസം നമ്മളൊരു കാളാഞ്ചി ഒന്നും കുത്തി. നല്ല കാളാഞ്ചിയുമാണ് കുത്തിയേക്കുന്നത്. പക്ഷെ ഇത് കാളാഞ്ചി ഓർണ പോലെ അല്ല ഓർണത്. നമ്മൾ വലിയ വെപ്രാളൊന്നും പിടിക്കണില്ല. കാരണം 53 ദിവസങ്ങൾ നമ്മൾ അധ്വാനത്തിൻ്റെ ഫലമാണ്, ക്ഷമയുടെ പേഷ്യൻസിൻ്റെ ഫലമാണ് ഈ കാളാഞ്ചി. മീൻ കുളത്ത് വേണ്ടാത്ത രീതിയിലാട്ടാണ് കൊണ്ടേക്കണത്. കാരണം മീൻ പൊന്തണില്ല, അടി നിന്ന് ഓടണ മീൻ. വാഗുടങ്ങുന്നാണ് മീൻ ഓർമ്മ ദൈവമേ. മീൻ വേണ്ടാത്ത രീതിയിലായിട്ട് കുളത്തുണ്ടേക്കണെന്നുണ്ട്. മീൻ വാഗുടഞ്ഞിന്ന് ഓടണം ഭയങ്കരമായിട്ട്.
നമ്മൾ മീനിൻ്റെ ഒപ്പം ചൂണ്ട നിർത്തിയൊക്കെയാണ്. മീൻ ഓർണേൻ്റെ ഒപ്പം മീനെ മോടിച്ചുകൊണ്ട് നടക്കാൻ മീൻ ഓർണേൻ്റെ ഒപ്പം ചൂണ്ട നിർത്തി. ഇങ്ങോട്ട് വാട കാളാഞ്ചി. എൻ്റെ 53 ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പം കുത്തിയേക്കണത്. തിരക്കേടില്ലാത്ത കാളാഞ്ചിയാണ്. മീൻ ഏകദേശമൊക്കെ മൂടെത്താറായി. നല്ല കാളാഞ്ചിയാണ് ഫ്രണ്ട്സ്. നല്ല മഞ്ഞൾ പോലത്തെ കാളാഞ്ചി. രണ്ട് വെച്ചാടട്ടോ ചൂണ്ടിട്ടോ പിടിച്ചായിരിക്കോളാ. വന്നോന്ന് ചോദിച്ചാണ്, നമുക്ക് എടുത്ത് പൊക്കി വെക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ സഹായത്തിന് വന്നോന്ന് ചോദിച്ചാണ്. നല്ല മഞ്ഞൾ പോലത്തെ ചിമിട്ടൻ കാളാഞ്ചിയാണ് കുത്തിയേക്കണത്. എൻ്റെ 53 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് എൻ്റെ കാളാഞ്ചി. നല്ല കാളാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 53 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയവൻ, അതൊരു മുതൽ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ്. കണ്ടോ എൻ്റെ വഞ്ചിയുടെ പകുതി കൂറിൽ നീട്ടുണ്ട്. നല്ല വന്നേക്കണ കാളാഞ്ചിയാണ്. നല്ല മഞ്ഞൾ ഗോൾഡൻ ഷെയ്ഡുള്ള നല്ല അസൽ കാളാഞ്ചി. കുളത്ത് കയറി, ഓ കുളത്ത് കയറിയാണ് കറക്റ്റായിട്ട് പീലിക്ക് തന്നെയാണ് കൊണ്ടേക്കണത്. ഇതാണ് മീനാൻ നടന്നിട്ട് വിട്ടു പോകാതിരുന്നത്. നല്ലെന്നുണ്ടെങ്കിൽ ആ തലതിരിഞ്ഞ് ആദ്യം വന്ന സമയത്ത് വിട്ടു പോകേണ്ടതാണ്. കാളാഞ്ചി അണച്ചി. ഏകദേശമൊക്കെ കാളാഞ്ചിക്ക് മനസ്സിലായി കാളാഞ്ചി ചാവാൻ പോവുകയാണെന്ന്. കാരണം കാളാഞ്ചി ഒരു പെട പെടക്കണ പോലുമില്ല. സോ നമ്മളുടെ 53 ദിവസത്തെ കാത്തിരിപ്പിന് വിരാമുണ്ടായി. നമുക്ക് അങ്ങനെ ഒരു കാളാഞ്ചിനെ കിട്ടി. എൻ്റെ ഫേസ് ഈ സമയത്ത് കാണിക്കാൻ പറ്റുന്നില്ല. സോ നമ്മുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ നമുക്ക് ഇന്നിനി അടുത്ത കാളാഞ്ചിനെ പിടിക്കണം. അതിനെ പിടിക്കാൻ വേണ്ടിയാണ് നടക്കണത്. നമ്മൾ ചൂണ്ടകളൊക്കെ മാടി അടുത്ത കാളാഞ്ചിനൊക്കെ ഇട്ടോ നോക്കാം നമുക്ക്. കൈ പൊളിഞ്ഞു ഉണ്ടോ? എൻ്റെ കൈ കീറിപ്പോയി. കാരണം മീൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ വലിയ നല്ല വലി വലിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മീൻ ഓടിയത്. കളയണ്ട, നീ വിചാരിച്ചിട്ടാണ് മുറുക്കി പിടിച്ചേ. നമ്മളങ്ങനെ അടുത്ത കാളാഞ്ചിക്ക് വേണ്ടിയുള്ള അതിഘോരമായ പ്രയത്നത്തിലാണ്. നമുക്കൊരു കാളാഞ്ചിനെ കിട്ടി. നമുക്ക് നോട്ടം വന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം ഒരു കാളാഞ്ചി നമ്മൾ നോട്ട കൂട്ടത്തിൽ നിന്ന് നോട്ടത്തിൽ നിന്ന് കൊത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ നോട്ടം തിരിച്ചു വന്നെന്നാണ് അതിനർത്ഥം. പതിയെ ഇനി പതിയെ പതിയെ ആ നോട്ടത്തിൻ്റെ മീൻ കൊത്തണ നോട്ടത്തിൻ്റെ എണ്ണം കൂട്ടിച്ചെടുക്കണം നമുക്ക്. എല്ലാവരും അവിടെ ഇവിടെ കടന്ന് ചൂണ്ടിട്ടാണ്. നമ്മളും ചൂണ്ടിട്ടാണ് അവിടെ ഇവിടെ കടന്ന്. ഈ ഒരു മീൻ എനിക്ക് കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നൊരു അനക്കൂല. കാളാഞ്ചി വേറൊന്നും കുത്തിയില്ല. നമ്മൾ ഇനിയും കാളാഞ്ചിനെ പിടിക്കും എന്തായാലും. ചേട്ടനോടൊരു ചെമ്പല്ലി ഒത്തേക്കാണ് കിട്ടി. ഒരു കിലോ കാരൻ ചെമ്പല്ലിന. കട്ടളക്കുഞ്ഞു ഒന്നും കുത്തിയേക്കണം.
നല്ല കട്ടിലാണ് പറഞ്ഞാൽ കിട്ടിയത്. നല്ല മഞ്ഞൾ പോലത്തെ കട്ടില വന്ന് പിടിച്ചിട്ട് കിട്ടിയില്ല. ആ കിട്ടി. കുളത്ത് നല്ല അസലായിട്ട് കയറിയിട്ടുണ്ട്, വലിച്ച വലിയ തന്നെ. നമ്മൾ പുറകില് ചൂരിടാന്ന് വെച്ചാൽ അതാകുമ്പോ നമുക്ക് കുറച്ചും കൂടി സുഖമാണ്. രണ്ട് കിലോ പോലുള്ള ഒരു കട്ടിലാണ് കിട്ടിയേക്കണത്. അടുത്ത കാളാഞ്ചിനെ കിട്ടുമോ നോക്കാം നമുക്ക്. വണ്ടി പിടിച്ചൊക്കെയാണ് സഹായിക്കാൻ പോണ്. പയ്യനെ പിടിച്ചാ മതി. ഉണ്ടി കൊള്ളിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമ്മള് പതിയിട്ടേക്കണ. പതിയിട്ടാ തോണ്ടണോ? സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി പാർട്ട് വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. അപ്പോൾ വീഡിയോ ആരും മറക്കാതെ കാണുക. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും വരാം. അതുവരെ.